നമസ്കാരം, ബൈലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളത്ത് വെച്ച മൂന്ന് അൽഖ്വയ്ദ തീവ്രവാദികളെ കണ്ടെത്തിയത് കേരളത്തിൽ ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നു. കണ്ടെത്തിയവരിൽ ഒരാൾ ഒരു വർഷത്തിലധികമായും രണ്ടുപേർ രണ്ട് മാസത്തിലധികമായും കേരളത്തിലാണ് താമസിക്കുന്നത്. എൻഐഎയുടെ നീക്കങ്ങൾ വളരെ രഹസ്യമായിരുന്നു. സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് മൂന്ന് അൽഖ്വയ്ദ ഭീകരരെ എറണാകുളത്ത് നിന്ന് ഇന്ന് രാവിലെ എൻഐഎ പിടികൂടിയത്. ഇവരടങ്ങിയ ടെറർ മൊഡ്യൂൾ രാജ്യ തലസ്ഥാനത്തും കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താൻ സാധ്യതയുണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അൽഖ്വയ്ദയുടെ പ്രവർത്തനം സജീവമായി വരുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ജൂലൈ മാസം UN പുറത്തുവിട്ടിരുന്നു. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സജീവ സാന്നിധ്യമുള്ളതായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പാർലമെൻറ്റിനെ അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂല സാഹചര്യമുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷണം കർശനമാക്കിയത്. എൻഐഎയും IBM കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇവരുടെ പ്രവർത്തനം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സംയുക്ത നീക്കത്തിലൂടെയാണ് മൂന്ന് തീവ്രവാദികളെയും അന്വേഷണ സംഘം പിടികൂടിയത്. രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ചാവേറാക്രമണം അടക്കമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഫണ്ട് ശേഖരണമായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ടെറർ മൊഡ്യൂളുകളുടെ പ്രാഥമിക ദൗത്യമെന്നാണ് ആദ്യ വിവരങ്ങൾ. നിർമ്മാണ തൊഴിലാളികൾ എന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രവർത്തനമെന്നത് വളരെ ഗൗരവത്തോടെയാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും കാണുന്നത്. തീവ്രവാദികൾ നുഴഞ്ഞുകയറാൻ സാധ്യതയേറെയുള്ള അന്യസംസ്ഥാന തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ വിവരശേഖരണം നടത്തേണ്ടതും അനിവാര്യമായി തീർന്നിട്ടുണ്ട്. ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുള്ള വിവരശേഖരണം നടത്തേണ്ടതുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എറണാകുളത്തു നിന്നും പിടികൂടിയ മുസ്റഫ് കഴിഞ്ഞ 7 വർഷമായി പെരുമ്പാവൂരിലെ ടെക്സ്റ്റൈൽസിൽ ജീവനക്കാരനാണ്. മറ്റു രണ്ടുപേരും മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെത്തിയത്. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പണവും മറ്റു സഹായവും ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നും കണ്ടെത്തേണ്ടതുണ്ട്. മലയാളികളായ ആരെങ്കിലും ഇവരെ സഹായിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ട്. അതേസമയം മലയാളികൾ ആരും ടെറർ മൊഡ്യൂളുകളിൽ ഇല്ലെന്നതും ചെറിയ ആശ്വാസം പകരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ബൈലൈ ന്യൂസ്.